ഹായ് ഗൈസ്, എന്നെ കൊണ്ട് വെൽക്കം ടു അലമാര. ഇന്ന് അലമാരയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. ജൂൺ 2022 ടേം ആൻഡ് എക്സാമിനേഷൻ നമുക്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ എക്സാംസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ റിസൾട്ട് പബ്ലിക്കേഷൻ നടക്കുന്നുണ്ട്. ഇപ്പോൾ റിസൾട്ട് എന്തായാലും ഇപ്പോൾ പബ്ലിഷ് ആയിട്ടുണ്ട്. ഇപ്പോൾ പ്രധാനപ്പെട്ട റിസൾട്ട് അപ്ഡേഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. വളരെ കുറച്ച് റിസൾട്ടുകൾ മാത്രമായിരുന്നു ഇനീഷ്യലായിട്ട് വന്ന കുറേയധികം റിസൾട്ട് പബ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നത്. വളരെ വിരളമായിട്ടുള്ള കുറച്ച് റിസൾട്ടുകൾ മാത്രമായിരുന്നു വന്നിരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് വിശദമായിട്ടൊരു വീഡിയോസ് അപ്ഡേറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും വീഡിയോസിൻ്റെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ റിസൾട്ട് വന്നതിനെ കുറിച്ചാണ്. ലാസ്റ്റ് വരെ കാണാൻ മറക്കരുത്. അതിന് മുമ്പായിട്ട് അലമാരയിൽ നിങ്ങൾ ആദ്യമാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഇഗ്നോയുടെ എന്ത് സംശയത്തിനും ഡയറക്ട്ലി കോളേഴ്സ് വിളിക്കേണ്ട അങ്ങനെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. കോൾ മീ ഫോർ ആപ്പ് ത്രൂ നമ്മളുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇഗ്നോയുടെ ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റുകളും ഇങ്ങനത്തെ കൃത്യമായിട്ടുള്ള അപ്ഡേറ്റുകളും നിങ്ങൾക്ക് ഡയറക്ട്ലി നമ്മുടെ ടീമുമായിട്ട് ചോദിച്ച് മനസ്സിലാക്കാനും അപ്ഡേറ്റഡ് ആയിട്ടിരിക്കാനും നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് അവൈലബിൾ ആണ്. നമുക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ഏകദേശം 20 വാട്സ്ആപ്പ് ഗ്രൂപ്പ് അവൈലബിൾ ആണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉപയോഗിച്ച് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം ഡയറക്ട്ലി നമുക്ക് നേരെ ഇഗ്നോയുടെ വെബ്സൈറ്റിൽ പോയിട്ട് റിസൾട്ട് അപ്ഡേഷനെ കുറിച്ചിട്ട് പുതുതായിട്ട് അപ്ഡേറ്റ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. നിലവിൽ നമുക്ക് റിസൾട്ട് ഡിക്ലെയർ ആകുന്ന പറഞ്ഞ് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ റിസൾട്ട് സെക്ഷനിൽ ചെല്ലും. റിസൾട്ട് സെക്ഷനിൽ നമുക്ക് ഏറ്റവും ടോപ്പിൽ കാണാൻ സാധിക്കുന്നത് ജൂൺ 2022 എക്സാം റിസൾട്ട് ന്യൂ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണുന്ന ഒരു വിൻഡോ ആണ് ഈ വിൻഡോ. ഈ വിൻഡോയിൽ കൊടുത്തിരിക്കുന്നത് സ്റ്റാറ്റസ് ആസ് ഓൺ സെപ്റ്റംബർ 20, 2022. അപ്പം ഇന്ന് 8th അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത് റിസൾട്ടിൻ്റെ. 8th അപ്ഡേറ്റ് ആണ് ആക്ച്വലി വന്നിരിക്കുന്നത്. പക്ഷേ 8th അപ്ഡേറ്റ് ആയിട്ടും പല വിദ്യാർത്ഥികൾക്കും ഇപ്പോഴും റിസൾട്ട് പബ്ലിഷ് ആയിട്ടില്ല. അപ്പം ഈ ഒരു അപ്ഡേറ്റ് വലിയൊരു കാര്യമായിട്ട് പറയത്തതിൻ്റെ കാരണം ഓൾറെഡി പല ആളുകളും ഡിസംബർ ടേം ആൻഡ് എക്സാമിനേഷൻ റിസൾട്ട് എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഡിസംബറിലെ എക്സാമിൻ്റെ റിസൾട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇതുവരെ അപ്ഡേറ്റ് ആയിട്ടില്ല. അതിനിടയ്ക്ക് ജൂണിലെ എക്സാമിൻ്റെ പേരിന് കുറച്ച് റിസൾട്ടുകൾ മാത്രമാണ് അപ്ഡേറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അതൊരു വലിയ സംഭവമല്ല, കാരണം ഓൾറെഡി എക്സാംസും മറ്റു കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അതൊരു വലിയ വീഡിയോ ആക്കി ഇടാഞ്ഞത്. തീർച്ചയായിട്ടും ഇപ്പോൾ 8th അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. 8th അപ്ഡേറ്റിലും വലിയ മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല. വലിയ റിസൾട്ടുകൾ ഒത്തിരി ആളുകളെ ഒന്നും വന്നിട്ടില്ല. പ്രത്യേകിച്ച് ഇഗ്നോയിലൊക്കെ ബാച്ചലർ ഡിഗ്രി പ്രോഗ്രാം സ്റ്റുഡൻസ് ആണ് ഏറ്റവും കൂടുതലുള്ളത്. അവരുടെ റിസൾട്ടുകൾ പബ്ലിഷ് ആയിട്ടില്ല. ഇപ്പോൾ പബ്ലിഷ് ആയിരിക്കുന്ന റിസൾട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് 12/9/2022 ഡേറ്റ് ഓഫ് അപ്ഡേഷൻ വന്നതാണ്. കഴിഞ്ഞ ദിവസത്തിന് ശേഷം കുറച്ച് ദിവസങ്ങളായിട്ട് അപ്ഡേഷൻസ് ഒന്നും വളരെ ഇല്ലായിരുന്നു. BEVAE 181 ഇതൊരു MCQ ഫോർമാറ്റ് എക്സാം നടന്ന എക്സാം ആയിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ അത് കമ്പ്യൂട്ടറൈസ്ഡ് ചെക്കിംഗ് ആണ് നടക്കുന്നത്. വളരെ ഈസി ആയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറാണ്. അതുകൊണ്ടാണ് ഈ ഒരു മാർക്ക് അപ്ഡേഷൻ വന്നിരിക്കുന്നത്. ഇത് BAG പ്രോഗ്രാമിൻ്റെ സ്റ്റുഡൻറ്റിനെയാണ്. എൻവയോൺമെൻറ്റൽ സയൻസ് അത് MCQ ആയിട്ടാണ് എക്സാം നടന്നത്. ആ എക്സാമിന് 50 മാർക്കിൽ 14 മാർക്കാണ് ഈ സ്റ്റുഡൻറ്റിൻ്റെ സ്കോർ ചെയ്തിരിക്കുന്ന മാർക്ക്. ആക്ച്വലി ഇത് ഫെയിൽഡ് മാർക്കാണ്. 50-ൽ 18 മാർക്ക് മിനിമം വേണം പാസിംഗ് മാർക്ക്. അപ്പം ബാച്ചലർ ഡിഗ്രി പ്രോഗ്രാമിലെ ഒരു എൻവയോൺമെൻറ്റൽ സയൻസ് കഴിഞ്ഞാൽ കോമൺ പേപ്പറാണ്, എല്ലാവർക്കും തന്നെ വരുന്നൊരു പേപ്പറാണ്. അപ്പം ഈ ഒരു പ്രോഗ്രാമിലെ 14 മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ട്. അപ്ഡേഷൻ വന്നിരിക്കുന്നത് 12/9/2022. ഇന്ന് ആക്ച്വലി റിസൾട്ട് വന്ന് നമ്മുടെ കയ്യിലുള്ള സ്റ്റുഡൻസിൻ്റെ ലിസ്റ്റിൽ ഇന്ന് 20 സെപ്റ്റംബർ 2022 വന്നവരുടെ റിസൾട്ട് ചെക്ക് ചെയ്ത സമയത്ത് ആരുടെയും കണ്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് ഇന്ന് പബ്ലിഷ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് ഏത് പ്രോഗ്രാമിന് കീഴിൽ വരുന്നത്, ഇപ്പോൾ BA ആണോ MA ആണോ MCOM ആണോ എന്ന് ദയവായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്ത് നമ്മളുമായിട്ട് സംസാരിക്കാവുന്നതാണ്. മറ്റ് സ്റ്റുഡൻസ് ഇൻഫർമേഷനുമായിരിക്കും. അപ്പോൾ ഇവർ റിസൾട്ട് വരാത്തവർ വിഷമിക്കേണ്ട കാര്യമില്ല. അപ്പോൾ പല ആളുകളും ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ എൻറോൾമെൻറ്റ് നമ്പർ നോട്ട് ഫൗണ്ട് റിസൾട്ട് എറ്റ് ടു ബി ഡിക്ലെയർഡ് എന്ന് പറഞ്ഞ് കാണിക്കാനുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം ഇതൊരു ഇഷ്യൂ അല്ല. നിങ്ങളുടെ എൻറോൾമെൻറ്റ് നമ്പർ കാണാത്തതിൻ്റെ കാരണം അത് റിസൾട്ട് പബ്ലിഷ് ആകാത്തതുകൊണ്ടാണ് റിസൾട്ട് അപ്ഡേറ്റുകൾ ആയിരിക്കും വരുന്നത്. അപ്പോൾ എറൗണ്ട് ഒരു 25 അപ്ഡേറ്റ് to 30 അപ്ഡേറ്റിലാണ് നമ്മുടെ കംപ്ലീറ്റ് റിസൾട്ട് വരുന്നത്. അതുമാത്രമല്ല അത്രയും സമയം എടുക്കാൻ വേണ്ടി ഏകദേശം 1-2 മാസം വരെ സമയം എടുക്കാൻ ചാൻസ് ഉണ്ട്. ഇനിയും ഏകദേശം 1.5-2 മാസം സമയം എടുക്കും കംപ്ലീറ്റ് റിസൾട്ട് വരാൻ വേണ്ടി. കാരണം നമുക്ക് 2 എക്സാംസ് തൊട്ടടുത്തിട്ട് സമയങ്ങളിൽ നടന്നുകൊണ്ടാണ് ഈ ഒരു ഡിലേ ഉണ്ടാകുന്നത്. നമ്മൾ ആരെയും വിഷമിക്കേണ്ട കാര്യമില്ല, നിങ്ങളുടെ റിസൾട്ട് എല്ലാവരുടെയും വരും. അതിനുശേഷം നമുക്കിപ്പോൾ റിസൾട്ട് വന്ന ആളുകളുടെ നിങ്ങളുടെ ഗ്രേഡ് കാർഡ് അപ്ഡേറ്റ് ആയിട്ടൊന്ന് ചെക്ക് ചെയ്യാം. ഇതാണ് ഗ്രേഡ് കാർഡ്. ഇപ്പോൾ റിസൾട്ട് അപ്ഡേറ്റ് ആയി ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത സ്റ്റുഡൻറ്റിൻ്റെയാണ്. നമുക്ക് ആ BAG പ്രോഗ്രാം കൂടെ കാണാൻ സാധിക്കും. BEVAE 181 അതായത് എൻവയോൺമെൻറ്റൽ സയൻസിൻ്റെ പേപ്പറാണ്. ഈ പേപ്പറിന് കിട്ടിയിരിക്കുന്നത് നേരത്തെ 14 മാർക്കായിരുന്നു, ഇവിടെ 28 വന്നു. അതായത് ഡബിള്, കാരണം ഇത് 100 ഇവിടെ നമ്മുടെ കാണിക്കുന്നത്. അതുകൊണ്ടാണ് 28 മാർക്ക് വന്നിരിക്കുന്നത്. സ്റ്റാറ്റസ് നോട്ട് കംപ്ലീറ്റഡ് എന്ന് കാണിച്ചിട്ടുണ്ട്. അതിന് അർത്ഥം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അസൈൻമെൻറ്റിൻ്റെ മാർക്ക് അപ്ഡേറ്റ് ആകുന്നതാണ്. അതും കുറച്ച് ഡിലേ ഉണ്ടാകുന്ന പ്രോസസ്സാണ്. അപ്പം ഇത്രയും ഉള്ള ഷോർട്ട് വീഡിയോ ആണ് ഇന്ന് ചെയ്യാനുള്ളത്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഒരു കാര്യത്തെക്കുറിച്ച്. നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ഒത്തിരിയധികം ആളുകൾ ചോദിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരോടും പറയാനുള്ള കാര്യം കൈൻഡ്ലി വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് തീർച്ചയായിട്ടും അപ്ഡേറ്റുകൾ ഉണ്ടാകും. അപ്പം നിങ്ങളുടെ എന്തെങ്കിലും സംശയങ്ങൾ ഡയറക്ട്ലി പെട്ടെന്ന് നിങ്ങൾക്ക് അഡ്രസ്സ് ചെയ്തതിന് ഒരു ഉത്തരം കിട്ടണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്, നിങ്ങൾക്ക് അത് ഉപയോഗിച്ച് ജോയിൻ ചെയ്യാം. അതോടൊപ്പം തന്നെ അഡ്മിഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഇപ്പം നമുക്ക് സെപ്റ്റംബർ 22 വരെ ഉണ്ട്. അലമാര ഇന്ന് ഒറ്റ ദിവസം ഏകദേശം 30 അഡ്മിഷൻ ചെയ്തു. അപ്പോൾ ലാസ്റ്റ് ഡേ അടുക്കുന്നതനുസരിച്ച് ഒരു റഷ് ഉണ്ടാകുന്നുണ്ട്. അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടി നേരത്തെ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. സ്ക്രീൻ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഓൾ ദ ബെസ്റ്റ് ആൻഡ് കീപ് പ്രിപ്പയറിംഗ്.